ഹായ് ഫ്രണ്ട്സ്, ബിവി സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പൊതിച്ചോറ്. പൊതിച്ചോറ് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അതിന് മുന്നേ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ എൻ്റെ ചാനലിൻ്റെ താഴെ ഒരു ലിങ്ക് ഇടുന്നുണ്ട്, ഷിഹാബ് കോട്ടക്കൽ എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് അവരുടെ വീഡിയോസൊക്കെ കണ്ട് ലൈക്കും ഷെയറൊക്കെ കൊടുക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് പൊതിച്ചോറുണ്ടാകും. അതിനായിട്ട് ചോറ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. ആദ്യം ഞാൻ പയർ തോരനാണ് ഉണ്ടാക്കുന്നത്. പയർ ഞാൻ നന്നായി കഴുകി ഇനി ചെറുതായി മുറിച്ചെടുക്കുകയാണ്. ഇത് മുറിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള എടുക്കുക, രണ്ട് മൂന്ന് പച്ചമുളകും എടുക്കുക, അതും ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിൻ്റെ ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടു ഇട്ട് പൊട്ടിക്കാം. കടു പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പയർ മിക്സ് ചെയ്തത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിനെ മൂടി വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് വേണ്ടുന്ന ഒരു അരക്കപ്പ് തേങ്ങ എടുക്കുക. അതിലേക്ക് മഞ്ഞൾ, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക കൈകൊണ്ട് ഞെരടിയിട്ട്. ഇനി നമുക്ക് നമ്മൾ പയർ കുക്കായോ നോക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മഞ്ഞളും മുളകും ഞെരടിയ തേങ്ങ അതിലിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ അതിനെ വെച്ചേക്കുക. അങ്ങനെ നമ്മൾ പയർ തോരൻ റെഡിയായി. ഇനി അടുത്തത് നമ്മൾ ചെയ്തെടുക്കുന്നത് അയല പൊരിച്ചത്. അതിന് ഞാനൊരു പ്ലേറ്റിലേക്ക് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ടര ടീസ്പൂൺ മുളക് പൊടി. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കണം, പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട്. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം വേണമെങ്കിൽ ഒരു തുള്ളി കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം പുരട്ടിയെടുക്കാം മീനിൻ്റെ മുകളിലേക്ക്. മീൻ ഞാൻ കരന്നെടുത്തതാണ്. അപ്പോൾ ഈ കരേൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും പിടിക്കാൻ വിധത്തിൽ ചെയ്തു കൊടുക്കുക. ഇനി അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അയലയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ആയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടെ തിരിച്ചിട്ടതിന് ശേഷം അഗെയിൻ ഒന്ന് നന്നായി മുരിച്ചെടുത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഇനി അടുത്തത് നമ്മൾ ചെയ്തെടുക്കുന്നത് കൊഞ്ച് തോരനാണ്. അതിലേക്ക് ഞാനൊരു 10-25 കൊഞ്ച് എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊരു അരക്കപ്പ് തേങ്ങ വേണം. അതിലൊരു നുള്ള് ജീരകം ഇട്ടിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി അരച്ച് പേസ്റ്റ് ആയത്, പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾ, മുളക്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉലുവയിട്ട് പൊട്ടിക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ അതിലേക്ക് വേണ്ടുന്ന ഉപ്പ്, ആവശ്യത്തിന് എത്രയാണോ ഉപ്പ് വേണ്ടത് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ആ എണ്ണയും പിന്നെ കൊഞ്ചും നിറഞ്ഞു വന്ന വെള്ളവും അത് മാത്രം മതി ഇത് വേവാൻ. അപ്പം നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ആ അരക്കപ്പ് തേങ്ങയും കുറച്ച് ചെറിയുള്ളി, ഒരു പിടി ചെറിയുള്ളി, വേറെ ഉള്ളിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഈ ചെറിയുള്ളിയും കൂടെ ചേർത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. ഇനി നമ്മൾ കൊഞ്ച് നോക്കാം. അത് നന്നായിട്ട് വെള്ളം ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി വെള്ളം കൂടെ വറ്റാനുണ്ട്. അത് നമുക്ക് ഈ തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ തേങ്ങ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട്
ഈ വെള്ളം കൂടെ വറ്റാൻ വെക്കുക. ഇപ്പൊ നമ്മള് കൊഞ്ചു തോര റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഓംലെറ്റും കൂടെയാണ്. അതും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കഴിഞ്ഞു. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു വലിയുള്ളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഞാൻ ചെറുതായി അരിഞ്ഞിടുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിൻ്റെ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ടയൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ വേവായാൽ അത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഓംലെറ്റും റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് പൊതിച്ചോറ് എങ്ങനെയൊക്കെ ഇട്ടുകയെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ഇല എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഗ്യാസിൻ്റെ മുകളിൽ കാണിച്ച് ചൂടിൻ്റെ മുകളിൽ ഒന്ന് വാട്ടിയെടുക്കുക. ഇനി നമുക്കത് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ചോറ് വെച്ച് കൊടുക്കുക. അതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങാ ചമ്മന്തി നന്നായിട്ട് ഉരുട്ടി അതിൽ വെച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ പയറ് തോരൻ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് കൊഞ്ചു തോരൻ. പിന്നെ അതിലേക്ക് നമ്മൾ കണ്ണിമാങ്ങ അച്ചാർ വെക്കുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, അത് വാങ്ങിയതാണ് നമ്മൾ. പിന്നെ അതിലേക്ക് ഒരു സ്പെഷ്യൽ സംഭവം അയില വറുത്തതാണ്. ലാസ്റ്റ് നമ്മൾ വെച്ചു കൊടുക്കുന്നതാണ് ഓംലെറ്റ്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിൽ നിന്നും അതുപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനെ നമുക്ക് ഒരു പേപ്പർ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പൊതിച്ചോറ് റെഡിയായി. ഇനി ഞാൻ ഈ പൊതിച്ചോറ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങളും ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പം എല്ലാം ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് ഫീഡ്ബാക്സ് അറിയിക്കുകയും വേണം. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.